പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് കീം എക്സാമിൽ 720 മാർക്കുണ്ടാവും, അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ 310 മാർക്കുണ്ട്. ഈ ഒരു സ്കോർ വെച്ചുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഏത് സ്ഥാനം ലഭിക്കും, അതുപോലെ ഫാർമസി റാങ്ക് ലിസ്റ്റിൽ എവിടെ വരും എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നിരവധി റിക്വസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്താൽ നിങ്ങളോട് നീതി പുലർത്താൻ സാധിക്കില്ല എന്ന വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല എന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ്, മുൻ വർഷത്തെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏത് റാങ്ക് വരെ അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഓരോ സ്കോറിനും ഏത് റാങ്ക് എന്നുള്ള കാര്യം എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ മുൻ വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇവിടെ നൽകിയിരിക്കുന്ന മുൻ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ അതിൽ കേവലം അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ ആ അപ്ലിക്കേഷൻ നമ്പറിന് ഏത് റാങ്ക് ആണ് ഉള്ളത് എന്നതുമാണ്. അതല്ലാതെ ആ ഒരു റാങ്ക് ലഭിക്കാൻ എത്ര സ്കോർ ആണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം നൽകിയിട്ടില്ല. എന്നാൽ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെയല്ല വരാറുള്ളത്. അതിൽ സ്കോർ കൂടി ഉൾപ്പെടുത്തിയാണ് റാങ്ക് ലിസ്റ്റ് വരാറുള്ളത്. അങ്ങനെയൊരു റാങ്ക് ലിസ്റ്റ് മുൻ വർഷങ്ങളിൽ ഇതിനും പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഏറെക്കുറെ പറയാമായിരുന്നു ഏത് റാങ്ക്, ഓരോ സ്കോറിനും ഏത് റാങ്ക് ലഭിക്കും എന്നുള്ള കാര്യം. അങ്ങനെ സ്കോർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ബേസ് പോലും ഇല്ലാതെ കേവലം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കിലും അഡ്മിഷനിലും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ പല വർഷങ്ങളിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കോറിന് ഈ ഒരു റാങ്ക് ലഭിക്കും എന്ന് പറയുക വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും താഴ്മയോടെ ക്ഷമ ചോദിക്കുകയാണ്. വസ്തുതയ്ക്ക് നിരക്കാത്ത വീഡിയോ ചെയ്യുന്നത് തികച്ചും തെറ്റാണ് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് വീഡിയോകൾ ചെയ്യാതിരുന്നത്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.